മോർണിംഗ് ഗൈസ്. അപ്പൊ ഇങ്ങനെ ഏകദേശം സമയം 7:30 നമ്മളിപ്പോ ഉള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു പുഴയുടെ തീരത്താണ്. അപ്പൊ നമ്മൾ ഇവിടെ എന്താണ് ചെയ്യണമെന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ കാണുന്ന ഈ മഹാൻ കണ്ടു. മഹാനി ഇങ്ങോട്ട് നോക്കൂ. ഇത് ചെക്ക ഫിഷിങ്ങിന് വേണ്ടി രാവിലെ 4 മണിക്ക് 4 അല്ല 3:30 നമ്മൾ വന്നതാണ്. 4 മണിക്ക് ഇവിടെ എത്തി. ഇത്രയും നേരം, അതായത് 5 മണി 6 മണി 6:30 7 മണി എന്റെ വയസ്സിന് 4 മണിക്കൂറായിട്ട് ഒരു ഫിഷ് പോലും നമുക്ക് കിട്ടിയില്ല ഗൈസ്. അഞ്ചു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യാത്തവരാണ്. 4.5 മണിക്കൂർ 5 മണിക്കൂർ ഒരു ഇത്ര പോരല്ല മീന് വേണ്ടി വെയിറ്റ് ചെയ്യണേ. ഇത്ര പോരല്ല, ഇടക്ക് ഇത്രക്കെ കിട്ടാറുണ്ട്, റെയറാണ്. കിട്ടാറില്ലേ? ഒന്നും കിട്ടിയില്ലല്ലോ ഇന്ന്. ഇന്നൊന്നും കിട്ടിയില്ല. ഇന്നല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ കുറവാണ്. ഒരു 6-7 മണിക്കൂറുള്ളത് വെറുതെ വന്നു. പക്ഷെ ഇന്ന് ചെറിയ സംഭവം കിട്ടിയിട്ടുണ്ട്. വേണമെങ്കിൽ ബാഗിൽ നോക്കിക്കോ. കിട്ടിയിട്ടുണ്ട്, നോക്കട്ടെ. ഇൻവിസിബിൾ ഫിഷ് എന്ന് പറയും ഇതിന്. എന്റെ മോനെ, എന്റെ മോനെ, എന്തുമില്ല മീനടാ. പോവാനുള്ള പരിപാടിയാണ്. എനിക്കാണെങ്കിൽ നേരവണ്ണം കിടക്കാൻ പോലും പറ്റില്ല ഗൈസ്. അവിടെയൊക്കെ ആയിരുന്നു ഞാൻ കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഫുള്ള് കൊതും കാര്യങ്ങളൊക്കെ കടിച്ച് അവിടെയായിരുന്നു കടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. അതാണ് എനിക്ക് ഇത്രയും സൗന്ദര്യമൊക്കെ വന്നതല്ലടാ. പച്ചപ്പൂ തേടി ഞാൻ കൂടു പോയി പച്ചക്ക് പോഴകെ പോയി രണ്ടുപേരുടെ കുണ്ടിക്കിട്ടേ വീട്ടിലേക്ക് പോടാം. 4 മണിക്കൂർ ഉറക്കം ചാടിയാലോ ഗൈസ്. നോക്കൂ, 10-15 രൂപയുടെ മോനാണ് ഗൈസ്. അബിക്ക് മീൻ കിട്ടാത്തതിന്റെ വിഷമത്തിൽ നമ്മൾ മീൻ കറി വാങ്ങി ഗൈസ്. പുഴയില് ചില ന്യൂനമർദ്ദം കാരണം കടലില് ശ്വാസം മുട്ടായിട്ട് പുഴയിലേക്ക് കയറി വരുന്നുണ്ട്. എന്റെ മോള്, അബി പിടിച്ച അയില മീനാണ് ഗൈസ് ഈ കാണുന്നത്. ഇതാണ് നമ്മുടെ അതിക്കൂട്ടറെ ശരിക്കുള്ള കളി. വീണോണ്ടിരിക്കുന്നു ചെറിയ കുഞ്ഞിയാണ്. നടക്കാന്ന് അറിയില്ല തോന്നിട്ട്. ആശി കരാട്ട അടിച്ച പിന്നെ അട എന്ത് പോവാടാ അവളിപ്പ എടുത്തത്. 19-ാം വാർഡ് എടാ ഇങ്ങനെ എടാ ഗൈസ്. ഇവള് 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 കരാട്ട അടിച്ച പിന്നെ ഇവിടെ ഭീകരിയായിട്ടുണ്ട്. ഇവള് കരാട്ട അടിച്ച കളി കൂടുതൽ. പിടിക്കണം തൂക്കിയേ. പരിപാടി എന്താ പറയാ? അറിയില്ല. പൂള് പൊട്ടിക്കലായി. നമ്മുടെ രാവിലെ അമ്മ ഒരു പണി തന്നിരിക്കും അല്ലേ? അമ്മ എന്താ പണി? പൂള് ഇതാണ് ഗൈസ്. പൂള് ആശി കുട്ടിയുണ്ട്. ആശി ഇതാണോ നിന്റെ പൂള്? ആ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം മാത്രം ഇവിടെ ഇനി അല്ലേ തുള്ളി കളിച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്. അത് കഴിഞ്ഞ പിന്നെ ഫുള്ള് പായലും അതും ഇതും ഫുള്ള് കാടൊക്കെ പിടിച്ച് ഗൈസ്. അത് കഴിഞ്ഞ പിന്നെ മഴങ്ങനാണ് വലിയ ഉണ്ടായിരുന്നില്ല. ബട്ട് ഇന്നലെ തൊട്ട് 2-3 ദിവസമൊക്കെ ഭയങ്കര മഴ പറഞ്ഞാൽ ഭയങ്കര മഴങ്ങനാളൊക്കെ ആയിരുന്നു. സോ എന്തായാലും നമുക്കിത് പൊളിച്ച് കളയണം. കാരണം ഇതില് എന്തെങ്കിലും വല്ല കൊതുവോ അല്ലേ എന്തെങ്കിലും സംഭവം കാര്യങ്ങളൊക്കെ പൊളിക്കാൻ പറഞ്ഞത്. പക്ഷെ നമ്മൾ പൊളിക്കാം സൈഡിൽ പറയണ കേസ് എന്നാ നീ പറ. ആ പറ. എന്താ നമുക്ക് പൊട്ടിക്കുമ്പോ കുറച്ച് വെറൈറ്റി ആയിട്ട് പൊട്ടിക്കാലോ മനസ്സെ. എനിക്ക് വേറെ കെട്ടിത്തരേ. സങ്കടകരമായ കാര്യം വൃത്തിയിട്ടതേ. കീണേ എടാ, ഇന്നലെയും കൂടി ഒരു പട്ടി ഇതിൽ വന്ന് ഷിറ്റിട്ട് പോയതല്ലല്ലോടാ. ഈ
ഇവിടെ നമുക്ക് പൊട്ടിച്ചെടുക്കേണ്ട കാര്യമുള്ളത് ആശിക്കുട്ടി ഉണ്ട് ഇവിടെ. ആശിക്കുട്ടിക്ക് വളരെ സന്തോഷമുണ്ട് പൊട്ടിക്കുന്നത്. സാറല്ല ആശി, നമുക്ക് വേറെ കട്ട ശരിക്കുള്ള പൂള് കേട്ടോ, നമുക്ക് ശരിക്കുള്ള പൂള് കേട്ടോ. അല്ല വിളിച്ചേ അതന്നെ ഇപ്പൊ അല്ല പിന്നെ പിന്നെ നമുക്ക് വെള്ളം റീജനറേറ്റ് ആയി വീണ്ടും ഫിൽട്രേഷൻ ചെയ്തിട്ട് വരുന്ന കിടിലും പൂളാക്കണം. ആ പിന്നെ അല്ല ഇത് നമുക്ക് പൊട്ടിക്കണം. ഓക്കെ എഞ്ചിനീയർ, ഓക്കെ മാം, ഓക്കെ മാം. കാണാൻ പറ്റും ഇത്. ഒന്നാമത് ഫുള്ള് വഴുക്കും കാര്യങ്ങളൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. നമുക്ക് ഇതിൽ വേറെ സെറ്റപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നല്ലൊരു ഫിഷിനും കാര്യങ്ങളൊക്കെ വളർത്താൻ വിചാരിച്ചായിരുന്നല്ലോ മനസ്സേ. പക്ഷെ നമുക്ക് അരാപ്പയമയോ ഫ്യൂച്ചറിൽ നമുക്ക് നോക്കിയിട്ട് ചെയ്യാൻ പരിപാടിയാണ്. പിലോപ്പിയോ അങ്ങനെ മീനൊക്കെ വളർത്താൻ വിചാരിച്ചാണ്. ഒന്നാമത് ഇതിന്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അഥവാ ഇനി നമ്മൾ മീൻ കാര്യങ്ങളൊക്കെ വളർത്താൻ പ്ലാൻ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം. മാത്രമല്ല നമുക്ക് എന്തായാലും അഥവാ ആക്കുന്നുണ്ടെങ്കിൽ തന്നെ ഇതിന്റെ കുറച്ചുകൂടി ഹൈറ്റും കാര്യങ്ങളൊക്കെ കുറച്ച് ഇത്രത്തോളം ആക്കണം. എത്ര വേണമെങ്കിലും ആക്കാം ഗൈസ്. എന്തായാലും നമുക്ക് ഇപ്പൊ ഇത് പൊളിക്കേണ്ട കാര്യമുണ്ട് കേട്ടോ. ഇത്രയുള്ള സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ടോ? എനിക്ക് നീക്കിയൊന്നും അറിയില്ല അബി, ഇത്രയുള്ള സ്വിമ്മിംഗ് പൂളെല്ലാം ഉണ്ട് കേട്ടോ. മതി അഭിനയിച്ചു. അടിച്ചടിച്ച എന്നെ അച്ഛാ പൊട്ടിച്ചാ. ആ എടാ അമ്മമ്മ കൊല്ലും മോനെ, എന്റെ മോനെ മിക്കവാറ് പണി കിട്ടും. വിഷയം വിഷയം ആശി ഗൈസ്, വീട് വീട് കുളമാക്കി ഗൈസ്, വീട് തോടാക്കിയപ്പോൾ കണ്ടി ഇതിന് ഇത്രയും തീരുന്നില്ലല്ലോടാ. ഇതൊക്കെ എവിടെ തീരുന്നു? ഇത്ര പോരെ കെട്ടിക്കിടന്ന് വെള്ളം വിടുമ്പോ ഇങ്ങനെ മുല്ലപ്പെരിയാർക്ക് പൊട്ടി എന്തായാലും ഇത്ര പോരെ വെള്ളം വിട്ടിട്ട് ഇങ്ങനെ മുല്ലപ്പെരിയാറിന് പൊട്ടിയ അവസ്ഥ അല്ലേ? ഓ ഗൈസ്, അബിയുടെ അതിഭയങ്കരമായ എന്തായിരുന്നോ ചാലാക്കലി. മണ്ണാണ് ജീവൻ, മണ്ണിലാണ് ജീവൻ, എന്റെ മോനെ. ഗൈസ് അബി അബി മേലിണങ്ങി പണിയെടുക്കണു ഗൈസ്, വേറക്കുന്ന പണിയൊന്നും ചെയ്യുന്നില്ലല്ലോ ഗൈസ്. ഈ ടാങ്ക് പൊളിക്കണ്ട പറഞ്ഞ വ്യക്തിയാണ് ഇവിടെ കാണുന്നത്. നീന്താണ് അതൊക്കെ അടിച്ചെടുക്കണേ.
മണ്ണാണോ ജീവൻ, മണ്ണിലാണോ ജീവൻ? നീ അതിനിടക്ക് വേറെ എന്തെങ്കിലും ചെയ്തോ കൈ നീരാതിരിക്കെ. അത് പണി എടുക്കാത്ത പണി എടുക്കുമ്പോ അങ്ങനെ തന്നെടാ. നിങ്ങളും ജിമ്മിൽ പോണവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും, വീട്ടിൽ എന്തെങ്കിലും പണിയോ എന്തെങ്കിലും അടിച്ചിളക്കാനോ അല്ലെങ്കിൽ എടുത്ത് കൊണ്ടുപോകാനൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം നമ്മളായിരിക്കും വിളിക്കല്. എടാ ഇവരുടെ വിചാരം ജിമ്മിന് പോയാല് ജിമ്മന്മാര് ഒരുപോലെ ഒന്നുമല്ല, അപ്പൂസ് ഇപ്പൊ പൊക്കുന്നതാണ്. അങ്ങനെങ്കിൽ ആക്കണമേ അബിക്കൂട്ടന ട്രൈ ആണ്. കാണുന്ന പോലെ തന്നെ കേട്ടോ, അത് അത്ര പോലെ കഷ്ണാണ്, ഫുള്ള് കോൺക്രീറ്റും മറ്റേ കല്ലുമാണല്ലോ. മനസ്സേ ചുറ്റി ചുറ്റി ചുടോറ ചുറ്റി ചുറ്റി ചുടോറ.